ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു പപ്പായ വെച്ചിട്ട് ഒരു സീസൺ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഞാനതിന് വേണ്ടിയിട്ട് ഒരു പപ്പായ പഴുത്തത് എടുത്തിട്ടുണ്ട്. നമുക്കിത് മുറിച്ച് നോക്കാം. കറണ്ട് പോയി, ഇത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വന്ന് കറണ്ട്. ഞാനത് അങ്ങനെ നന്നാക്കി മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് കയറ്റൊന്ന് നന്നായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. നന്നായിട്ട് വെണ്ണ പോലെ അടിച്ചെടുക്കണം, തട്ടും തരിയൊന്നുമില്ലാതെ. ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂണ്. ഇത് മതിയാവും വെള്ളം, കൂടുതൽ വെള്ളം ഒഴിക്കണ്ട. നന്നായിട്ട് അടിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുക. അതെ, നന്നായിട്ട് അടിച്ചെടുത്ത് ഇതിൻ്റെ പാകം തട്ടും തരിയില്ലാണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതൊന്ന് നമുക്ക് 2 മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക. 2 മിനിറ്റ് മാത്രം മതി. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്, അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഗ്യാസും വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പപ്പായ അടിച്ച് വെച്ചത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഗ്യാസ് വെച്ചെടുക്കുന്നത്. ഇത് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി 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 ഒന്ന് ടൈറ്റാക്കി എടുക്കണം. ഒന്ന് നന്നായിട്ട് കുറുകി വരണം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്കിത് കുറുകി കിട്ടും. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഗ്യാസ് ഇട്ടേക്കണത്. ഇതിൽ വേറൊരു സംഭവം കൂട്ടുമ്പോൾ നമുക്കത് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കണം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ 1/4 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്, പശുവൻ പാല്. തിളപ്പിച്ചാറിയതിനത് നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ നമുക്ക് അലക്കി വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിടണം ഗ്യാസ്. പിന്നെ ഞാൻ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇവിടെ മധുരം കുറവാണ്, ആവശ്യമുള്ളൊക്കെ കൂടുതലിടുക. 1 നുള്ളി ഏലക്കായയുടെ പൊടിയിട്ട് ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ വെളിച്ചെണ്ണ വരട്ടി കഴിഞ്ഞ് തടവി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൊഴിച്ചതിന് ശേഷം മുറിച്ചെടുക്കേണ്ടിയതാണ്. ഇപ്പം ഞാൻ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊഴിക്കുമ്പോൾ ഇനി ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഗ്യാസ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ചെറുതായിട്ട് കിടന്നായിട്ട് നമുക്കിത് കുറുകി കിട്ടണം. ഞാൻ എനിക്കിതൊരു 10 മിനിറ്റോളമായി ഇത് കുറുകി റെഡിയായി കിട്ടാനായിട്ട്. അപ്പം അതുക്കറി ഇടാൻ, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഹൈ ഫ്ലെയിമിലിട്ടാൽ അടിയിലാകെ കുറി കട്ട പിടിക്കും, പിന്നെ നമുക്കത് ഇതാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ കുറി വരുന്നുണ്ട്, 2-3 മിനിറ്റോളമായിട്ടുണ്ടത്. ഇപ്പം നമ്മുടെ പപ്പായയും പാലും പഞ്ചസാരയും കോൺഫ്ലവറും നന്നായിട്ട് ഇതാക്കി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ആവാണ്ട് ഇതിങ്ങനെ ഈ ചട്ടകത്തുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം. ഒന്നും കൂടി റെഡി ആവാനുണ്ടത്. ഇപ്പോൾ റെഡി ആയിട്ട് കിട്ടണം. നെയ്യ് വേണ്ടവർക്ക് കൂടുതൽ നെയ്യ് ഒഴിക്കുക. ഞാൻ നെയ്യ് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കുക, പക്ഷേ ഞാൻ ആ ഉള്ള നെയ്യ് തന്നെ ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടല്ലോ, അത് മാത്രം മതി. എന്ന് വെച്ചാൽ കൂടുതൽ ഇട്ടാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ നെയ്യ് ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് ഒന്ന് ഈ വെളിച്ചെണ്ണ തുടച്ച് വെച്ചാൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനിത് ഒരു 1/2 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായത്. നമുക്കിനി ഇത് വെച്ചിട്ട് നമുക്ക് നന്നായി നിരത്തി എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. ഒരു സമത്തിൽ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഫ്രിഡ്ജിലേക്കാണ് വെക്കണത് നേരിട്ടിട്ട്. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം, നല്ലോണം ചൂടാറിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കണത്. 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കത്തിവെച്ച് മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു കാഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വിരുന്നുകാർ വന്നിട്ടുണ്ടായി, അപ്പോൾ അവർക്ക് ടേസ്റ്റ് ഒക്കെ കൊടുത്ത് നമ്മത് ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് അവർ കാണുമ്പോൾ നമ്മൾ കൊടുക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് വിഷമമായിരിക്കേ. അപ്പോൾ ഞാൻ പറയാം, ബാക്കിയുള്ള കാണിക്കാമല്ല. അങ്ങനെ ആ വിരുന്നുകാർക്ക് മുറിച്ചു കൊടുത്തതിൻ്റെ ബാക്കിയുള്ളത് നമുക്കിനി ഇത് ആ കോക്കനട്ടിലിട്ട് കരുന്നും മുക്കിയെടുക്കണം. അപ്പോൾ അടിപൊളി സ്നാക്സ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സായി. നമ്മൾ ഇനി കോക്കനട്ടിലിട്ട് കയറ്റി ഞാനിത് ഇങ്ങനെ നന്നായിട്ട് ഇത് പിടിപ്പിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. നമുക്കെല്ലാതും വിരുന്നുകാർക്ക് കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞവർ. അവർക്ക് ഭയങ്കര
നന്നായിന്ന് പറഞ്ഞ് അപ്പോൾ കേട്ടപ്പോൾ ഒരു സന്തോഷം. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, കൊപ്പക്കായിട്ടിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് വീട്ടിലുണ്ടായ കൊപ്പക്കായ തന്നെയാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും, നമസ്കാരം.